തിരുവനന്തപുരം ആർ സി സിയിലെ കാന്റീൻ അടച്ചുപൂട്ടിയിട്ട് ഒരാഴ്ച. ഭക്ഷണ സൗകര്യമില്ലാതെ പൊറുതിമുട്ടി രോഗികളും കൂട്ടിരിപ്പുകാരും. നവീകരണത്തിന്റെ ഭാഗമായാണ് കാന്റീൻ അടച്ചുപൂട്ടിയതെന്ന് അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗികൾ ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ആർ സി സിയിലെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയിട്ട് ആശുപത്രിക്ക് പുറത്ത് സൗജന്യ ഭക്ഷണം ലഭ്യമാക്കുന്നുണ്ടെങ്കിലും പരിമിതമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ 11 മണി മുതൽ ഉച്ചഭക്ഷണത്തിനായി കാത്തു നിൽക്കേണ്ട ഗതികേട്. 11 മണി തൊട്ട് ക്യൂവിൽ നിൽക്കുന്നതാണ്, പക്ഷെ ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. വലിയ കഷ്ടമാണ്. ഇവിടെ വന്ന ഒത്തിരി ചെലവുകൾക്കിടയിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഇപ്പൊ ഇത്ര 1 മണി കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമാണ്. 2022 തൊട്ടേ ഈ ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയവരാണ്. അന്ന് നമുക്ക് പറയുന്നത് എന്താ പറയാ, ക്യാൻറ്റീൻ ഉണ്ട്, അന്നേരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പോൾ ക്യാൻറ്റീൻ വലിയ ഇതായിട്ടില്ല. അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പോലീസുകാർ വിൽക്കുന്നുണ്ട്, അതും ഭയങ്കര ക്യൂ ആയിട്ട് വിൽക്കണേ. പിന്നെ നമുക്ക് ഇവിടെ പോലീസുകാരുടെ നമ്മൾ നിൽക്കണ നമുക്ക് എന്താ പറയാ വെയിറ്റിംഗ് റൂമിലും ഉണ്ട്, അതും പൈസ കൊടുത്തിട്ട് തന്നെയാ ഫുഡും. ഇപ്പൊ ഒരു ചായക്ക് തന്നെ 11 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഒരേ നേരത്തെ ഫുഡ് കിട്ടിയാൽ അത്രയും നല്ലതാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാവർക്കും ഒരേ നേരം ഫുഡ് കിട്ടിയാൽ നല്ലതാണ്. ഫുഡ് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ക്യൂ ബാലൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ മിക്ക വണ്ടി ഇവിടെ നിർത്താതെ തിരിച്ചത്. ഇന്ന് 2 വണ്ടി വന്നത് രണ്ടും പാർക്ക് ചെയ്യാതെ നേരെ ഫ്രണ്ടിലോട്ടാണ് പോയത്. ആശുപത്രിക്ക് അകത്തേക്കുള്ള പ്രവേശനത്തിനും പുറത്തേക്ക് ഇറങ്ങുന്നതിനും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പുറത്തുപോയി ഭക്ഷണം വാങ്ങുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായി കൂട്ടിരിപ്പുകാർ പറയുന്നു. ആശുപത്രിക്കുള്ളിലെ ക്യാൻറ്റീൻ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നവീകരണത്തിന്റെ ഭാഗമായാണ് ആർ സി സി ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ആർ സി സിക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുകയാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ. ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും പോലും ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനാകുന്നില്ല. അനീഷ് കാട്ടാക്കുടയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക, ജനം.